ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. ഞാൻ രണ്ട് ടൈപ്പ് മൂവിയാണ് കാണാത്തത് യൂഷ്വലി. അതിൽ ഒന്നാണ് ഹൊറർ. എനിക്ക് ഹൊറർ സിനിമ കാണുമ്പോഴത്തേനും ഭയങ്കര പേടിയാണ്, രാത്രി ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഹൊറർ സിനിമ കാണാറില്ല. രണ്ടാമത്തതാണ് വയലൻസ്, ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ള സിനിമകൾ. അതിലും എനിക്ക് കാണുമ്പോൾ വലിയൊരു ആനന്ദവും കാര്യങ്ങളൊന്നും കിട്ടും, എസ്പെഷ്യലി സോംബി ടൈപ്പ് ഓഫ് ഫിലിംസ് ഒക്കെ തന്നെ എനിക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഏ സർട്ടിഫിക്കറ്റ് കിട്ടിയ 1 മണിക്കൂർ 55 മിനിറ്റ് ദൈർഘ്യമുള്ള നിഖിൽ നാഗേഷ് ഭട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ പേരാണ് കിൽ. അപ്പൊ ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടും തോന്നുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ, പണ്ടൊരു പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴത്തേനും ഒരു സ്പെസിഫിക് റീജിയൻ എത്തിയപ്പോഴത്തേനും റെയിൽവേ പോലീസ് വന്നിട്ടാണെങ്കിൽ എല്ലാവരുടെ ഐഡി കാർഡൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇനിയൊരു 2 മണിക്കൂർ എന്തോ ഉണ്ട് ഒരു സ്റ്റേഷൻ എത്താനായിട്ട്, അതുവരെ ഇച്ചിരി റിസ്കി ഏരിയയാണ്, അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇപ്പം എന്താ പറയുക, ട്രെയിനിൻ്റെ പുറത്ത് റണ്ണിങ് ട്രെയിൻ ആകട്ടെ, എന്തെങ്കിലും തട്ടോ മുട്ടോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ഡോറൊന്നും തുറക്കാതിരിക്കുക, സേഫായിട്ടിരിക്കുക എന്നൊരു സംഭവം പറഞ്ഞു. അപ്പം ഞാനും ഒരു തമിഴിനും ഒരു ചേട്ടനുണ്ടായിരുന്നു, അപ്പം നമ്മളിങ്ങനെ മൊത്തം അങ്ങനെയൊരു നമ്പർ എന്തത് അങ്ങനെയുള്ള ആക്ഷൻ കാണിച്ചപ്പോഴത്തേനും കൂടെ ഉണ്ടായിരുന്ന ഒരു ആ ഒരു നാട്ടിലൊക്കെയുള്ള ഒരാൾ പറഞ്ഞു, കുറച്ചപ്പുറം ഇറങ്ങുന്ന ആ ഒരു സ്റ്റേഷൻ ഇറങ്ങുന്ന ഒരാൾ പറഞ്ഞു, അല്ല തമാശ പറഞ്ഞല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരുപാട് റിപ്പോർട്ടഡ് കേസസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള റോബറി പരിപാടി എന്നൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ആ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇത് നടക്കുന്ന സാധനമാണ് മിക്ക സ്ഥലങ്ങളിലെന്ന് പറയില്ല, ചില സ്ഥലങ്ങളിലും നടക്കുന്ന സാധനമാണ്, നടന്നിട്ടുള്ളതാണ് ഇതുപോലത്തെ റോബറി കൊള്ള ബാക്കി പരിപാടീസ് ഒക്കെ, അതുപോലെ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു കഥയാണിത്. ഈ സിനിമയുടെ പോസ്റ്റ് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് കാണുന്നത്. ഞാൻ മുമ്പ് കണ്ടപ്പോഴത്തേ എനിക്ക് മനസ്സിലായി കുറച്ച് വയലൻസും ബാക്കി പരിപാടിയും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പം എന്തായാലും ഞാൻ കാണൂല, മിക്കവാറും കാണൂല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ ട്രെയിലർ റിലീസായി. ട്രെയിലർ കണ്ടപ്പോഴത്തേനും എനിക്ക് ആ ഒരു സിനിമയിൽ ജസ്റ്റ് ഫൈറ്റ് ബാക്കി പരിപാടി കാര്യങ്ങൾ ബ്ലഡ് ഷെഡ് മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഉണ്ട്, ചെറിയ കുറച്ച് വയലൻസും ബാക്കി കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ഫൈറ്റ്, കുറെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പം ഇമോഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കരച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ലവ് കരച്ചിൽ, ബാക്കി ബ്രദർലി സിസ്റ്റർലി അങ്ങനെയുള്ള കുറെ ഇമോഷൻസ് ഒക്കെ ഉള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ആക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൽ കൂടുതൽ എംഫസിസ് കൊടുത്ത് ഇറക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. എസ്പെഷ്യലി എനിക്ക് ഫൈറ്റ് ഒക്കെ ഉള്ള ഒരു ആക്ഷൻ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റേ സ്ലോ മോഷൻ ആടിച്ച് പൊടിച്ച് അങ്ങനെയുള്ളതൊന്നുമില്ല, റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുള്ള ഫൈറ്റ്സ് ഒക്കെ ഉള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമ ഇന്നലെയാണ് റിലീസ് ചെയ്തത്. ട്രിവാൻഡ്രത്താകെ 2 തിയേറ്റേഴ്സിൽ മാത്രമേ ഇത് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ, അവൈലബിൾ ഉള്ളൂ നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട്. മേ ബി കുറച്ച് സേ ഇപ്പം മണി ഒരു ഉച്ചയായിട്ടുണ്ട്, ഇപ്പം അടുത്തത് ഇന്ന് 6-ാം തീയതിയാണ്, 6-ാം തീയതി അല്ലേ, ഇന്ന് 6-ാം തീയതി ഉച്ചയാണ് ഇപ്പം സമയം. മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേനും മിക്കവാറും ട്രിവാൻഡ്രത്തുള്ള ഒരു എല്ലാ തിയേറ്റേഴ്സിലും നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റണം എന്നില്ല, കാര്യം അതെല്ലാം ഫുള്ളായി. കാര്യം ഇപ്പോഴാണ് ആൾക്കാർ ആ ഒരു മൂവിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ആ നല്ലൊരു സിനിമയാണെന്ന് മനസ്സിലാകുന്നതും കാണാനായിട്ട് ഇറങ്ങുന്നതും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ബുക്ക് ചെയ്യുക. ഒബ്വിയസ്ലി നന്നായിട്ട് ഓടുന്നു എന്ന് കാണുമ്പോഴത്തേനും ഒബ്വിയസ്ലി തിയേറ്റേഴ്സിൻ്റെ നമ്പർ കൂട്ടും, ഉറപ്പാണ്. പക്ഷേ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് തിയേറ്ററിൽ ബുക്ക് ചെയ്യുക, പോയി കാണുക എന്നേ പറയുന്നുള്ളൂ. ഈ ഒരു റിവ്യൂ കാണുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് എടുത്ത് കാണാം. കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എനിക്കിങ്ങനെയുള്ള ഈ ബ്ലഡ് ഷെഡ് ബാക്കി പരിപാടിയൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളെന്നിരിക്കെ ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്നിട്ട് പോലും ഞാൻ റിസ്ക് എടുത്ത് ഈ ഒരു സിനിമ കണ്ടു, എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഒരു പൊടിക്ക് പോലും എനിക്ക് നിരാശ തോന്നിയിട്ടില്ല, ഒരു പൊടിക്ക് പോലും ഇതിനെക്കാട്ടി കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ചെയ്യാമെന്ന് തോന്നുന്ന ഒരു എലമെന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു സിനിമയിലെ ഒരു ഒരു മെയിൻ പ്ലോട്ട് ആണെങ്കിലും ശരി, ഓരോ പരിപാടികൾ വരുന്നതാണെങ്കിലും, സ്ക്രിപ്റ്റിന്റെ ആണെങ്കിലും ശരി, സ്റ്റോറി ലൈൻ ആണെങ്കിലും ശരി, ഫൈറ്റ് ആണെങ്കിലും ശരി, ബിജിഎം ആണെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ശരി, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ, സിനിമാറ്റോഗ്രഫി പരിപാടിയാണെങ്കിലും മേക്കപ്പ് അങ്ങനെയുള്ള എന്ത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഇത്രയും നല്ലൊരു സിനിമ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഐ എം സോ എക്സൈറ്റഡ്, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സിനിമ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം. ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ധർമ്മ, അതായത് നമ്മുടെ കിരൺ ജോഹർ, കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ 2-3 പേരും കൂടെ ഉണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി, അമേസിംഗ് മൂവി. നിങ്ങൾ കാണണ്ട മൂവിയാണ്, കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഫൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ മൂവി കണ്ടിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഈ ബ്ലഡ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കാരണം ഏ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞില്ലെന്ന് തോന്നി, ഓർമ്മയില്ല.
അപ്പം ആ ഒരു ഇത് കാരണം ഒരുപാട് ബ്ലഡും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഭയം നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ണു കുത്തിയാൽ മതി. ആ ഒരു പാട്ട് മാത്രം ഞാൻ കണ്ടതുപോലെ ചെറിയ ചെറുതായിട്ട് കണ്ണു കുത്തി കാണാം. ബാക്കി സാധനങ്ങളും ഫൈറ്റും സാധനങ്ങളും എല്ലാം ഗംഭീരമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഒരു മാസ് മസാല കൈൻഡ് ഓഫ് മൂവി അല്ല, റിയലിസ്റ്റിക് രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിന്റെ ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ് കോമ്പാക്ട് ഒരു ടൈപ്പ് പരിപാടിയാണ്. സ്ഥലം ഒരു ട്രെയിനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഫൈറ്റ് നടക്കുന്നത്. ട്രെയിനിലാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിലാണ്. അപ്പം ജസ്റ്റ് ഒരു കഥയുടെ ഒരു ബേസിക് പറയാം, എന്നിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം ഈ ഒരു റിവ്യൂ. അപ്പോൾ ഇതിൻ്റെയായിട്ട് അഭിനയിച്ചേക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്കൊന്നും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു പോകാം. ഞാൻ ഫോട്ടോസ് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആരൊക്കെയാണെന്നുള്ളത്. ലക്ഷ എന്ന് പറയുന്ന ആളാണ് അമൃത് എന്ന് പറയുന്ന ഒരു റോൾ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ അമൃത് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറാണ് ഇതിലെ മെയിൻ ഹീറോ ആയിട്ട് വരുന്നത്. NSD കമാൻഡോയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അഭിഷേക് ചൗഹാൻ ചെയ്തേക്കുന്ന വീരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. രണ്ടുപേരും NSD കമാൻഡോസ് തന്നെയാണ്. പിന്നെയാണ് താനിയ. താനിയ എന്ന് പറയുന്ന തുലിക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നതാണ്. അമൃത്തിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. തൂലികയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, അനിയത്തിയുടെ പേരാണ് ആഹ്ന. ആഹ്നയുടെ ക്യാരക്ടർ ചെയ്തേക്കുന്നത് അദ്രിജ സിൻഹയാണ് ചെയ്തേക്കുന്നത്. അവരുടെ അമ്മയുണ്ട് മീനൽ കപൂർ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവരുടെ അച്ഛനുണ്ട് ഹർഷൽ ചായ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ചെയ്തേക്കുന്നത്. ബാലദേവ് സിംഗ് എന്നാണ് ഒരു ക്യാരക്ടറിന്റെ പേര്. ഇതിൽ ഒരുപാട് വില്ലന്മാരുണ്ട്, എന്നാലും അതിൽ മെയിനായിട്ട് രണ്ടുപേരുള്ളതാണ്. ആശിഷ് വിദ്യാർത്ഥി ചെയ്തേക്കുന്നത് ബെനി എന്ന് പറയുന്ന ക്യാരക്ടറും രാഘവ് ജുവാലി ചെയ്തേക്കുന്ന ഫാനി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സും. ഈ രണ്ടുപേരാണ് അതിന്റെ മെയിൻ വില്ലൻ പരിപാടികൾ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. കഥ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഈ രണ്ടുപേരും NSD കമാൻഡോസ് ഒരു മിഷനിൽ പോയിട്ട് അവർ തിരിച്ചു വരികയാണ്. അപ്പോഴത്തേനും കുറച്ച് ദിവസമായി പോയിട്ട് ഒരു 10 ദിവസമായിട്ട് ചെന്തോ ആയിട്ടുണ്ട് അവർ ആ ഒരു മിഷനിൽ പോയിട്ട്. അപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് ഫോൺ എടുക്കുമ്പോഴത്തേനും ഗേൾഫ്രണ്ടിന്റെ ഒരുപാട് ഫോൺ കോളും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവർ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണ് പറയുന്നത് എന്റെ കല്യാണ നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്നു, ഇന്നടുത്ത് വെച്ചാണ്, ഇന്നിങ്ങനെ ഒരു സംഭവമാണ് എന്ന് പറയുമ്പോഴത്തേനും ഈ നമ്മുടെ അമൃത് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അങ്ങോട്ട് പോകുന്നുണ്ട് വിത്ത് ഫ്രണ്ട്. പോകുന്നു, അവിടെ പോയി കാണുന്നു. അവിടെ ചെറിയൊരു സംഭവം ഒന്നും പറയാനില്ല, അതായിട്ടൊന്നും ഇല്ല പറയാനായിട്ട്. അവിടുന്ന് പിന്നെ അവർ ഒരു ട്രെയിനിൽ കൂടെ അവർ ഡൽഹിയിലോട്ട് പോവുകയാണ്, അതാണ് സംഭവം. അപ്പൊ ട്രെയിനിൽ ഇവർ പോകുന്ന വഴിക്ക് തന്നെ അവിടെ കുറച്ച് കൊള്ളക്കാർ വരുന്നു. കാശ് മൊത്തം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഈ ട്രെയിനിലുള്ള ആൾക്കാരുടെ. അതും ജസ്റ്റ് കാശ് അടിച്ചു മാറ്റുന്നു പോകുന്നു എന്നുള്ള ടീംസ് അല്ല, കൊള്ളക്കാരാണ്. അപ്പൊ അവരെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട്, കുറച്ചുപേരെ കൊല്ലുന്നുണ്ട്. ആ ഒരു രീതിയിൽ ആകുമ്പോഴത്തേനും ഇവർ NSD കമാൻഡോസ് രണ്ടുപേരും ഇടപെടുന്നുണ്ട്. അവരത് എങ്ങനെയെങ്കിലും ശരിയാക്കാനൊക്കെ നോക്കും. അതിൻ്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഒരു മെയിൻ ഒരു ഒരു സ്റ്റോറി ഈ ഒരു സിനിമയിൽ. ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയുള്ള സിനിമ എന്ന് പറയുന്ന ഒരു രാത്രി നടക്കുന്ന ഒരു കഥയാണ് ബേസിക്കലി. കുറച്ച് നേരം നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇതിനെയൊക്കെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പരിപാടി വേണം നമുക്ക്. ആ ഒരു അയ്യോ ഇനി എന്താവും എന്നുള്ള തോന്നൽ വേണം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എലമെന്റ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ സിനിമയാണ് കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഇമോഷണൽ ആയത്. അത് അവരുടെ അഭിനയം എടുത്തു വെച്ചേക്കുന്ന കാര്യങ്ങളും കാരണം തന്നെയാണ്. അപ്പം ഇമോഷൻ എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇമോഷൻ എന്ന് പറയുന്നത് തന്നെ വെറും വെട്ടുകുത്ത് അടി മാത്രമല്ല, വേറെ കുറേ ഇമോഷൻസ് അവർ കാണിക്കുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, എനിക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പോലും പറ്റുന്നില്ല, പറയുന്നില്ല, കാര്യം അതൊക്കെ സ്പോയിലറായി പോകും. നിങ്ങൾക്ക് ഈ ഒരു മൂവി കാണണമെങ്കിൽ, നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. ട്രെയിലർ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടുകയും കുറേ സാധനങ്ങൾ അവിടുന്ന് കിട്ടുകയും കുറേ സീൻസ് ഒക്കെ നിങ്ങളുടെ തലയിൽ ഓൾറെഡി ഫീൽ ആവും. പിന്നെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മേ ബി അത്രയ്ക്കൊരു എഫക്റ്റ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് പോലും ഒരു പൊടിക്ക് പോലും സ്പോയിലർ വരാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ട്രെയിലർ കാണല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ 2x വല്ല ഇട്ടിട്ട് പട്ടപ്പെട്ടാന്ന് അടിച്ച് കാണുക, ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പാടില്ല. എന്നാൽ മാത്രമേ നിങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. മിനിമം ഒരു 100-150 പ്രാവശ്യം ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ചുമ്മാ ഒരു ഞെട്ട പോലെ പെട്ടെന്ന് പേടിച്ച് ഞെട്ടിയിട്ടുണ്ട്. അമ്മാതിരി സാധനങ്ങളുണ്ട്, അമ്മാതിരി ഷോർട്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. അതിൽ വെട്ടുന്ന ഓരോ വെട്ടും നമുക്ക് കൊള്ളുന്ന മാതിരിയൊക്കെ തോന്നും. അത്ര അടിപൊളിയായിട്ട് 3D ഒന്നും അല്ല കേട്ടോ സിനിമ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടും. അത്ര ഭംഗിയിൽ ക്യാമറ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ട്രെയിനിലാണ് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അത്രയും കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഫൈറ്റ് സെറ്റ് ചെയ്യാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൈറ്റ് നമുക്ക് ഫീൽ ചെയ്യണം. ഒരു ഇടി അവിടെ ഇടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം, ഞെട്ടണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് അത് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോണ്ട് മാത്രമാണ്. സൗണ്ട് ആണെങ്കിലും ശരി, BGM ആണെങ്കിലും ശരി, സൗണ്ട് ഡിസൈനിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. അത് കാരണമാണ് നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ആ സൗണ്ടിനൊക്കെ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ട്, അത്രയ്ക്ക് പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് ആ ഒരു മൂഡിനെയൊക്കെ തന്നെ. ഗംഭീരമായ ഒരു പടം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സിനിമ പോയി കാണാം. 100% എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ 99.99% നിങ്ങൾക്ക് നിരാശ വരില്ല.
അത്രയ്ക്ക് ഗംഭീരമായ ഒരു പടമാണിത്. ഇനി ഓരോ ന്യൂസ് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ അവർക്കൊരു ഹോളിവുഡ് ഒരു വേർഷൻ ചെയ്യണം എന്നുള്ള പേരിൽ ഇതിന്റെ ഈ ഒരു സിനിമയുടെ തന്നെ റൈറ്റ്സ് കുറച്ചുപേര് മേടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് എന്തോരം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത്രയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ വളർന്നു വരുന്നേ ഉള്ളൂ, അപ്പൊ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയൊരു ക്ലിക്ക് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും വളർന്നു വരാനും ബാക്കി കാര്യങ്ങൾക്കും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് മൂവീസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും, അത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റ് ചെയ്യുക, എത്രയാണ് 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ള കാര്യം താഴെയിടുക. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോകുക, കാണുക, തിരിച്ചു വരിക, കമന്റ് ഇടുക, എന്ത് തോന്നുന്നു, നിങ്ങൾ കണ്ടോ, എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. ഇത് ഒരു കാണേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ്, അത് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് കാണേണ്ട മൂവിയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലഡ് ഷെഡ് കാര്യങ്ങളൊക്കെ കാണാൻ, പക്ഷെ ഫൈറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സിനിമ പോയി കാണുന്നത്. ഇപ്പോൾ ഒരു കോഴിക്കടയിൽ പോയിട്ട് കോഴി മേടിക്കാനാണെങ്കിൽ പോലും ഞാൻ അവിടെ ചെന്നിട്ട് അവർ ഒക്കെ തൂക്കിയെടുത്തു, ഇവിടെ 2.5 kg എടുത്തു, അവരോട് മാറ്റി വയ്ക്കുമ്പോഴത്തേനും ഞാൻ പതുക്കെ നൈസായിട്ട് വരുന്നു, ഫോണൊക്കെ നോക്കി എന്തെങ്കിലും ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ സാധനം മേടിച്ചുകൊണ്ട് വരും. അതിനെ കൊല്ലുന്ന പോലും കട്ട് ചെയ്യുന്ന പോലും എനിക്ക് കാണാൻ പറ്റി. അതെനിക്ക് അങ്ങനെ അത് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ. പക്ഷെ അങ്ങനെയുള്ള ഒരാളായ ഞാൻ വരെ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് പോയി കണ്ടു. А что, мне не дали тебе, когда есть шоколад? Я тоже мужа хочу шоколад, блин. Зато было, блин, мне тоже надо шоколад. Мне тоже надо шоколад. Я тоже люблю этот шоколад. It's a must watch movie. നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഒരു സിനിമ. അത്രയും ഗംഭീരമായ ഒരു പടമാണ്, നിങ്ങൾ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യും. ഫൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് എൻജോയ് ചെയ്തിരിക്കും. മിക്ക ഫൈറ്റ് അങ്ങനെയൊക്കെ സ്റ്റണ്ടൊക്കെ ഉള്ള സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, ജസ്റ്റ് പേരിന് വേണ്ടി ഒരു ഒരു കഥ കൊടുത്തിട്ട് ഫൈറ്റ് മാത്രം പടപടാന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിന് നല്ലൊരു കഥയുണ്ട്, അവരെടുത്തേക്കുന്ന രീതി ഗംഭീരമാണ്. ഞാൻ പറയാം, 2 മണിക്കൂർ അടുപ്പിച്ചതായിരിക്കാമുള്ള ഒരു സിനിമയാണ്. സ്ലോലി പതുക്കെ സിനിമയിലോട്ട് പോവല്ലേ ചെയ്യുന്നത്, തുടക്കത്തിൽ തന്നെ ടപ്പ് 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 എന്നും പറഞ്ഞിട്ട് സിനിമയ്ക്കകത്തോട്ട് കയറുകയാണ്. സേ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സിനിമയുടെ അകത്തായിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഷോട്ടിൻ്റെയും ആ ഒരു ഒരു തോട്ടിൻ്റെയൊക്കെ കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ സിനിമയ്ക്കുള്ളിലേക്ക് കയറുന്നത്. അപ്പൊ തൊട്ട് നമ്മൾ സിനിമ തീരുന്നവരെ നമ്മൾ അതിൻ്റെ അകത്താണ്. ആ ഒരു ടെൻഷനും ആ ഒരു ത്രില്ലിംഗ് മൊമെൻറ്സ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഭയങ്കര രസമായി തന്നെ അവരെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവാം അല്ലെ, എന്നെ പോലെയുള്ളവർ. അപ്പൊ അങ്ങനെ നിങ്ങളാണെങ്കിൽ പോലും, നിങ്ങളാണ് നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ പോലും ഞാൻ പറയുന്ന റിസ്ക് എടുക്കുക, ഈ സിനിമ പോയി കണ്ടു നോക്കുക. ബ്ലഡ് പരിപാടി വരുമ്പോൾ കണ്ണു പൊത്തിയിരിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. ബാക്കി ഫൈറ്റ് സീൻസ് ഒക്കെ ഒത്തിരി ഉണ്ട്, ഒത്തിരി രസമായിട്ട് അവരെടുത്ത കുറെ സാധനങ്ങളുണ്ട്. 99.99% നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് എൻജോയ് ചെയ്യും. അപ്പം ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ സിനിമ കാണുക, നിങ്ങളുടെ റിവ്യൂ എന്താണ് എന്നുള്ളത് താഴെ പറയുക, അത് ഒരുപാട് പേർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ, ബൈ ബൈ.